ആദ്യം നമ്മൾ ചിക്കൻ പീസ് നല്ലതായിട്ട് ലൈൻ ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് ലൈൻ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിട്ട് മസാല പിടിക്കും. അങ്ങനെ നമ്മൾ ലൈൻ ഇട്ട് വെച്ചേക്കുന്ന ചിക്കൻ എല്ലാം കൂടെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കഴുകാം. ഓൾറെഡി നമ്മൾ മൂന്നാലോട്ടം കഴുകിയതാണ് എങ്കിലും നമ്മൾ ലൈൻ ഇട്ട് കഴിഞ്ഞിട്ടൂടെ ഒന്നുകൂടെ വൃത്തിക്ക് കഴുകി വെക്കാം. എന്നിട്ട് അതിലേക്ക് വിനാഗിരിയും അതുപോലെ തന്നെ ഉപ്പും ഒരു മൂന്നാല് സ്പൂൺ ഇട്ടേക്കുക. എന്നിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കുറച്ച് നേരം വെച്ചേക്കുക. ഇനി നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നീട് ചുമന്ന മുളക് പൊടി, അത് എരി കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം. പിന്നീട് ഗരം മസാല, അതൊരു രണ്ട് സ്പൂണ്. പിന്നീട് കുരുമുളക് പൊടി, അതിനുശേഷം ഉപ്പ്, അത് ആവശ്യത്തിന്. എന്നിട്ടൊരു നാരങ്ങ രണ്ടായി മുറിച്ചതിൻ്റെ ഒരു സൈഡ് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. മറ്റേ സൈഡ് നമുക്ക് ചിക്കനിൽ ഡയറക്റ്റ് തേച്ചിടിപ്പിക്കാനായിട്ട് മാറ്റിവെക്കാം. പിന്നീട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇത് നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കാം. നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ചു ഭംഗിക്ക് ഒരു മുട്ടയുടെ പൊട്ടിച്ചു. നന്നായിട്ട് ഇത് ഇളക്കാം. ഇത് മിക്സ് ചെയ്തുമ്പോഴത്തേക്ക് നല്ല സ്മെല്ല് വന്നു തുടങ്ങും കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണയുടെയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ എല്ലാം കൂടെ നല്ലൊരു സ്മെല്ല് വരും. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് തൊട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഉപ്പോ എരിയോ എല്ലാം കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കാം. അപ്പോൾ നമുക്കിനി ഉപ്പും വിനാഗിരിയും ഒഴിച്ചു വെച്ചിരുന്ന ചിക്കൻ നമുക്ക് എടുത്ത് വാങ്ങി എടുത്ത് വെക്കാം. അത്യാവശ്യം വെള്ളമൊക്കെ തോന്നിട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന നാരങ്ങ അത് പിഴിഞ്ഞ് തേച്ച് പിടിപ്പിക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന നമ്മുടെ മസാല, മസാല നമുക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് മസാല ഓൾറെഡി ബാക്കി വന്നിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് മാരിനേഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും. അതിൻ്റെ പാരലായിട്ട് നമുക്ക് വേറൊരു ഐറ്റം കൂടെ ഉണ്ടാക്കുന്നുണ്ട്. വെളുത്തുള്ളി, നാരങ്ങ, മുട്ട, മുട്ട ഞാൻ രണ്ടെണ്ണം എടുക്കുവാണ്. പിന്നീട് കുറച്ച് പഞ്ചസാര, അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ചിട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ കുറേശ്ശെ കുറേശ്ശെ വെച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ മയണൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ വേണ്ട നമ്മുടെ കുളത്തിൻ്റെ സൈഡിലായിട്ട് നമ്മളിവിടെ ഒരു അടുപ്പൊക്കെ ഉണ്ടാക്കി. നമ്മൾ ചിരട്ടക്കരി മാത്രമേ യൂസ് ചെയ്യുന്നു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറ്റേ ചാർക്കോൾ കിട്ടിയില്ല, ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കിട്ടിയില്ല. നമ്മൾ ചിരട്ടക്കരി വെച്ചിട്ട് ചെയ്ത് നോക്കാം, അത് വെച്ച് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. ശരിക്കും മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ പാടില്ല, നമുക്ക് കർപ്പൂരം കിട്ടിയില്ല, അതുകൊണ്ടാണ് നമ്മൾ മണ്ണെണ്ണ ഒഴിക്കുന്നത്. ഒഴിക്കുവാണെങ്കിൽ തന്നെ അതിൻ്റെ സ്മെല്ല് നല്ലതായിട്ട് പോയതിന് ശേഷം മാത്രമേ നമ്മൾ ചിക്കൻ വെക്കാൻ പാടുള്ളൂ കേട്ടോ. തീ നല്ല സൂപ്പറായിട്ട് കത്തുന്നുണ്ട്. നല്ലതായിട്ട് കത്തി കനലൊക്കെ നല്ല രീതിയിലായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഗ്രില്ല് വെച്ച് കൊടുക്കാം. ഈയൊക്കെ ഏകദേശം കത്തി തുടങ്ങി. നമ്മൾ തൻ്റെ ഗ്രില്ല് വെച്ച് കൊടുക്കാൻ പോവാണ്. നമ്മുടെ ഏലിയാസ് ആണ് ഗ്രില്ല് വെക്കുന്നത്. ആ ഗ്രില്ല് വെച്ച് കൊടുത്തു. നമുക്കിനി ചിക്കൻ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നല്ല മസാലയൊക്കെ പിടിച്ച് നമ്മൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ചു. മസാലയൊക്കെ ഏകദേശം പിടിച്ചിട്ടുണ്ട്. നമുക്കിത് ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കുവാണേ. നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കുമ്പോൾ ഒത്തിരി അടുപ്പിച്ച് വെക്കുക, അത് കുറച്ച് ഗ്യാപ്പിട്ട്, അത് വേവാനുള്ളൊരു ഗ്യാപ്പിട്ടിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. കുറച്ച് മസാല ഉണ്ടാക്കിയത് കുറച്ച് വെള്ളമായി പോയി, അതാണ് നമുക്ക് പറ്റിയത്. നമുക്ക് ആ വെള്ളം കുറച്ച് മുകളിൽ കൂടെ ഒന്നും വേണേ ഒഴിച്ചു കൊടുക്കാം. അത് പറ്റിയെന്നാന്ന് വെച്ചാൽ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് പോയി, അതുകൊണ്ടാണ്. പിന്നെ ചിക്കനിൽ നിന്നുള്ള വെള്ളം കുറേ ഇറങ്ങി, അതുകൊണ്ടാണ് ഇതിൽ വെള്ളം കൂടി പോയത്. ഇത്രയും വെള്ളം നമ്മൾ ഒഴിക്കുന്നത് കേട്ടോ. അതാണ്, കനലിന് നല്ല ചൂടുണ്ട്. ആദ്യമായിട്ടാണ് നമ്മൾ ചിരട്ടക്കരിയിൽ കുക്ക് ചെയ്ത് നോക്കുന്നത്. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തിരിച്ചിടുന്നതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണയോടെ നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. വെളിച്ചെണ്ണ എല്ലാം തേച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് തിരിച്ചു വെക്കാം. കണ്ട തിരിച്ചിട്ടപ്പോൾ തന്നെ കുറച്ച് ഡാർക്ക് കളർ വന്നേക്കുന്നത് തീ കുറച്ച് കൂടുതലായതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടികയുടെ ഹൈറ്റ് കുറച്ചുകൂടെ കൂട്ടി വെച്ച് കൊടുക്കാം. നമുക്ക് ഒരു ഇഷ്ടി കൂടെ വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് ചൂട് കുറച്ചുകൂടെ കുറഞ്ഞ് നല്ല സ്ലോ കുക്കിംഗ് ആയിരിക്കും. ചൂട് കുറച്ച് കുറവാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ അകം നല്ലതായിട്ട് വെന്ത് കിട്ടും കേട്ടോ. പുറം കരിഞ്ഞു പോകാത്ത രീതിയിൽ അകം നല്ലതായിട്ട് വെന്ത് കിട്ടും.
നമ്മുടെ എൽദോയി ഏലിയാസും കൂടെ ചിക്കൻ്റെ മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ വേവിന് ഉത്തരവാദികളായ രണ്ടുപേരുകൂടെ ആയിട്ടുണ്ട്. ഇനി വന്നിട്ടില്ലെങ്കിൽ എന്നെ മാത്രം പൈ പറയില്ല കേട്ടോ. പക്ഷേ ഇത് വേവും കേട്ടോ, നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ബാർബിക്യൂ ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കുളത്തിൻ്റെ സൈഡിലായിട്ട് വെച്ചാണ്. നമ്മൾ അതിൻ്റെ അപ്പുറത്തൊരു കുളം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോസൊക്കെ പുറകെയാലെ വരുന്നുണ്ട്. നല്ല പക്ക നാച്ചുറൽ പോണ്ടാണ്, വെള്ളം എപ്പോഴും ഫിൽട്ടർ ആയിക്കൊണ്ടിരിക്കും നാച്ചുറലായിട്ട്. കുറേ ഉറകലൊക്കെ ഉണ്ട്, പിന്നീട് അതിൻ്റെ സൈഡിൽ നമ്മുടെ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഫുഡ് ഇൻസ്പെക്ടർ വരുന്നുണ്ട്. സാർ ഇതൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഒന്ന് പറയുമോ സാർ? സാർ പുള്ളി മണപ്പിക്കുക കേട്ടോ, ഇതൊരു കണ്ടില്ലെന്ന് തോന്നി. സാർ ടേസ്റ്റ് നോക്കിയിട്ടൊന്ന് പറയുമോ? പുള്ളി മണം പിടിച്ച് അവിടെ ഇരുന്ന് കേട്ടോ. ഏകദേശം നമ്മൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്, നമ്മൾ മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് വേവാത്ത പാകം നമ്മൾ ആദ്യം പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ഇഷ്ടിക വെച്ചിട്ടുള്ളൂ. ഒരു മൂന്ന് ഇഷ്ടിക ഉണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ട് കറക്റ്റായിട്ട് വന്നിരുന്നു. ഇപ്പോൾ ആദ്യം രണ്ട് ഇഷ്ടിക വെച്ചുള്ളതുകൊണ്ട് ഒരു സൈഡ് കുറച്ചൊന്ന് കരിങ്ങി പോയിട്ടില്ല, കുറച്ചൊന്ന് ഡാർക്കായി പോയിട്ടുണ്ട്. അടിവെച്ച സൈഡ് കറക്റ്റായിട്ട് കിട്ടും, നമുക്ക് മുകളിൽ നമുക്ക് അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ ഈ സൈഡ് കറക്റ്റായിട്ട് അതിൻ്റെ അതിൻ്റെ നെയ്യൊക്കെ ഉരുകി ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ കുറച്ചുകൂടെ ഒന്ന് കിടക്കട്ടെ, നമുക്ക് ആയിട്ടില്ല അത് കുറച്ചുകൂടെ ആയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. ഇപ്പം അത്യാവശ്യം ചൂട് കുറഞ്ഞു വരുന്നുണ്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇഷ്ടിക മാറ്റാം, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഒരു ഇഷ്ടിക മാറ്റിയാൽ നമുക്ക് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. അടിവശം വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പയ്യാണ് വരുന്നത്, അത് ആ വേവാണ് ഏറ്റവും കറക്റ്റ് വേവ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് തിരിച്ചിടാനുള്ള സമയമായിട്ടുണ്ട്, നമുക്കപ്പം എണ്ണയൊന്ന് തൂത്ത് കൊടുക്കാം. ഇവിടെ വേണ്ട മൂന്ന് പേരുണ്ട്, ഇപ്പോൾ രണ്ടുപേരല്ല മൂന്ന് പേരിവിടെ ബാർബിക്യൂ റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് വാഴയിലൊക്കെ വെച്ച് കഴിക്കാം, പ്ലേറ്റ് ഒന്നും എടുക്കാതെ. നമ്മൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്, അത് വീട്ടിലാണ് ഉണ്ടാക്കി കേട്ടോ. ചപ്പാത്തിയൊക്കെ എടുത്ത് വെച്ച് നമ്മുടെ ചിക്കൻ അത്യാവശ്യം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്, കറക്റ്റ് വേവാണ്. നമ്മൾ മുമ്പേ ഉണ്ടാക്കി വെച്ച മയണൈസ് ആണ്, അത് നമുക്ക് വാഴയിൽ ഒഴിച്ചു വെക്കാം. ഓക്കെ നോക്കിട്ട് ടേസ്റ്റ് പറയാം. എത്തോ കഴിച്ചോ, ലെഗ് പീസ് എടുക്കടാ. എന്നാ ഞാൻ എടുത്തു തരും, മയണൈസിലും കുറച്ച് മുക്കി. ഞാൻ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, സൂപ്പറാ. അതൊക്കെ വെന്തിട്ടുണ്ട്, അത് ഏത് വീഡിയോ കണ്ടാടാ. നമുക്ക് ചപ്പാത്തിയോടെ വെച്ച് കഴിക്കാം. ചപ്പാത്തി എടുക്കാം.
ഉണ്ടാക്കിയ ചപ്പാത്തി വെച്ചിട്ട് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കുക്കിംഗ് വീഡിയോ? നമ്മൾ കുക്കിംഗ് വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത്. നമ്മൾ അടിപൊളി ഒരു ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കി, നമ്മൾ മയണൈസ് ഉണ്ടാക്കി, നമ്മൾ നമ്മുടെ കുളത്തിൻ്റെ കരയിലിരുന്ന് ഞങ്ങൾ മൂന്നുപേരോട് ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേരും നല്ലതെന്നാണ് പറഞ്ഞത്, നിങ്ങൾ കണ്ടതല്ലേ. ഞാൻ പറഞ്ഞ് പറയിച്ചൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ശരിക്കും നല്ലതായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ആദ്യം തീ കൂടി പോയപ്പം കരിഞ്ഞു പോകുമെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷേ കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ വീഡിയോ തീരുന്നിടം വരെ നമ്മുടെ കൈവർ വെയിറ്റ് ചെയ്തിരുന്നിരുന്നു. വീഡിയോ കഴിഞ്ഞിട്ടാണ് അവൻ കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.